ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി എന്ന് സംശയിക്കുന്നതായി പിതാവിന്റെ ഹർജി. സംഭവം നടന്നിരിക്കുന്നത് ചെന്നൈയിലെ SRM കോളേജിൽ നിന്ന്. പെൺകുട്ടിയെ കാണാതായതിന് പിറ്റേന്ന് രാവിലെ മുസ്ലിം നാമധാരിയുടെ നമ്പറിൽ നിന്നും വോയിസ് കോൾ വന്നു എന്ന് പിതാവ്. സംഗതി ആസൂത്രിതമെന്ന് പരാതി. ഹർജി പരിഗണിക്കുന്നത് കോടതി ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. തന്റെ 22 വയസ്സ് പ്രായമുള്ള മകളെ 8-ാം തീയതി മുതൽ കാണാനില്ല എന്നാണ് പിതാവിന്റെ പരാതി. 8-ാം തീയതി വൈകിട്ട് 8:30 ശേഷമാണ് മകളെ കാണാതായത്. ചെന്നൈയിൽ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു, സ്വകാര്യ കോളേജിൽ പഠിക്കുകയായിരുന്നു. തൊട്ടടുത്ത ഹോസ്റ്റലിലായിരുന്നു പെൺകുട്ടി താമസിച്ചിരുന്നത്. ഓരോ ദിവസവും 3 തവണ വീതം പെൺകുട്ടി പിതാവിനെ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ പരസ്പരം കോൺടാക്ട് ചെയ്തിരുന്നു. എന്നാൽ 8-ാം തീയതി വൈകിട്ട് പെൺകുട്ടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. പിന്നീട് ഹോസ്റ്റലിൽ അന്വേഷിച്ചപ്പോൾ വെക്കേറ്റ് ചെയ്തു പോയി എന്നാണ് വിവരം ലഭിച്ചത്. പിറ്റേന്ന് രാവിലെ മട്ടന്നൂർ സ്വദേശി ഫഹദ് എന്നയാളുടെ നമ്പറിൽ നിന്നും പെൺകുട്ടിയുടെ വോയിസ് മെസ്സേജ് തനിക്ക് കിട്ടി എന്നാണ് പിതാവ് പറയുന്നത്. വോയിസ് മെസ്സേജിന് വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി ആസൂത്രിതമായി മതം മാറ്റി എന്നാണ് പിതാവിന്റെ പരാതി. തിരുവല്ല DYSP നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കേസ് കോടതി അടുത്തയാഴ്ചത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ മട്ടന്നൂരിൽ പെൺകുട്ടി എത്തി എന്നതാണ് മനസ്സിലാവുന്നത്. മുൻപ് പലപ്പോഴും കേട്ടിട്ടുള്ളതുപോലെ വിവാഹം കഴിപ്പിച്ച് വിദേശത്തേക്ക് കടത്തുക എന്നൊരു സംശയം മുൻനിർത്തിയാണ് പിതാവ് ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഈ വിഷയത്തിൽ പെൺകുട്ടി 22-കാരിയാണ്. പെൺകുട്ടിയുടെ തീരുമാനം, കോടതിയുടെ തീരുമാനം അതായിരിക്കും അന്തിമം. പക്ഷേ വലിയൊരു ആശങ്കയാണിത്. 22 വയസ്സ് വരെ വളർത്തി വലുതാക്കിയ മകളെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാണാതായിരിക്കുന്നു എന്നൊരു പിതാവിന്റെ പരാതി. ഇതാദ്യത്തേതല്ല. പലപ്പോഴും ഇത്തരം കേസുകളിൽ പെൺകുട്ടികൾ കോടതിയിലെത്തി താൻ വിവാഹിതയായി എന്നും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു എന്നൊക്കെ വെളിപ്പെടുത്താറുണ്ട്. കണ്ണീരോടെ മടങ്ങിപ്പോകുന്ന ഒട്ടേറെ മാതാപിതാക്കളെ നമുക്കറിയാം. പലപ്പോഴും ചതിക്കപ്പെട്ടു എന്ന് വിലപിച്ച് മടങ്ങിയെത്തുന്ന പെൺകുട്ടികളെയും നാം കാണാറുണ്ട്. മലപ്പുറം ജില്ലയിൽ മകനെയും കൂട്ടി കാമുകനോടൊപ്പം പോയ സ്ത്രീ താൻ തടങ്കലിലായിരുന്നു എന്ന് വെളിപ്പെടുത്തി തിരിച്ചു വന്നത് അടുത്ത നാളിലാണ്. ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയം നടിച്ച് കടത്തിക്കൊണ്ടു പോകുന്നു എന്ന് ക്രിസ്ത്യൻ വിഭാഗങ്ങളും മത മേലധ്യക്ഷന്മാരും ആരോപിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി ഒരു പെൺകുട്ടിയുടെ പിതാവ് കോടതിയെ സമീപിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ തന്നെ പരാമർശിക്കപ്പെട്ട കേരള സ്റ്റോറി എന്ന സിനിമ ഉയർത്തിയ ആശങ്ക ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ നിയമമനുസരിച്ച് പെൺകുട്ടിയുടെ തീരുമാനത്തിനാണ് പ്രാമുഖ്യം. കോടതി നടപടികൾക്കായി കാത്തിരിക്കാം, പക്ഷേ കരുതൽ വേണ്ട കാലമാണിത്.